രക്ഷപ്പെടണം. എന്റെ ഖബറിന്റെ അരികിൽ വന്നിട്ട് കരാർ ഓർക്കാൻ പറയുമ്പോ ഒന്നും അറിയാത്തവനായി കഴിയാതെ സന്തോഷത്തോടുകൂടെ ഉസ്താദെ നിങ്ങൾ പറഞ്ഞ ആ കരാർ സത്യമാണ്, അത് നേരാണ്, അത് യാഥാർത്ഥ്യമാണ്. എന്റെ ഷെയ്ഖ് മഹാനായ ഖുത്ബുസ്സമാൻ എനിക്കത് കൈമാറിയിരിക്കുന്നു, ഞാൻ ആ കലിമയുടെ ആ കരാറിന്റെ സുഖമനുഭവിക്കുന്നു എന്ന് പറയുന്ന മഹിതമായ പാരമ്പര്യത്തിന്റെ ആ ശരിയായ വിധാതാക്കളായി നമുക്ക് മാറാൻ കഴിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ സംഗമത്തിൽ സംഗമിച്ച ആളുകളൊക്കെ ഈ സംഗമം കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിയെഴുതുന്ന സംഗമമായി മാറണം. ഇനി കേരളത്തിന്റെ ചർച്ച കരാർ പുതുക്കലിനെ കുറിച്ചുള്ള ചർച്ചയാവണം. ഇനി കേരളത്തിന്റെ ചർച്ച സമ്പൂർണമായ മുഹമ്മദുർ റസൂലുള്ള ചേർന്ന് കിടക്കുന്ന സമ്പൂർണമായ തൗഹീദിനെ കുറിച്ചുള്ള ചർച്ചയാവണം. കേവലമായി ലാ ഇലാഹ ഇല്ലല്ല പോരെന്നും ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദുർ റസൂലുള്ള സമ്പൂർണമായി ചേർന്ന് കിടക്കണമെന്നുമുള്ള ഒരു ഉജ്വലമായ സന്ദേശം കേരളം ഏറ്റുപിടിക്കണം. അങ്ങനെ സംഘടനാ സംവിധാനങ്ങളുടെ അഴുക്ക് ചാലുകളിൽ പെട്ട് നീറിക്കഴിയുന്ന ഉമ്മത്തിന്റെ പരിശുദ്ധമായ നവോത്ഥാനത്തിന്റെ വടിത്താര വെളിച്ചം വീശുന്ന വഴിത്താരയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പരിശുദ്ധമായ സാഹചര്യം കേരളത്തിലുണ്ടാകണം, ഇന്ത്യയിലുണ്ടാകണം, ലോകത്തുണ്ടാകണം. അതുകൊണ്ട് ആ പരിശുദ്ധമായ തൗഹീദിന്റെ രഥത രഥയിൽ അണിനിരത്തുന്ന ഉമ്മത്തിന് വേണ്ടി അണിനിരത്തുന്ന ഉമ്മത്തിന് ആ പാട അണിനിരത്തുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ തൗഹീദിന്റെ ഈ പരിശുദ്ധമായ ഭൂമികയിലേക്ക് കൊണ്ടുവന്ന് ദുന്യാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മഹാഭാഗ്യശാലികളിൽ നമുക്ക് ഉൾപ്പെടണം. മഹാനായ ഖുത്ബുസ്സമാന്റെ ഹക്ക് കൊണ്ട് അതിന് തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ ഫളലുള്ള ഉസ്താദിന് വേണ്ടി ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ഈ കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകൻ ഓഫുല്ലാലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വർത്തമാനകാല പ്രതിനിധി ഖുത്ബുസ്സമാൻ മഹാനവറുകളെ, അവിടുത്തെ വിപന്നരായ ഖലീഫമാരെ, ആദരണീയരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കൾ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ഉയർന്നു നിൽക്കുന്ന മലബാറിന്റെ ഈ ആസ്ഥാന കേന്ദ്രം, ഈ കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകന്റെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരിക്കുകയാണ്. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് ഈ മണ്ണ്. ഒട്ടനവധി ചരിത്ര പുരുഷന്മാരെ സ്വീകരിച്ച നാടാണ് ഈ നാട്. കുഞ്ഞാലി മരക്കാറുമാരുടെയും ടിപ്പു സുൽത്താന്റെയും പോലുള്ള പരിശുദ്ധ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ മണ്ണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇന്ന് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ വ്യക്തിത്വത്തെ കൊണ്ട് അനുഗ്രഹീതമായിരിക്കുകയാണ്. വളരെയേറെ സന്തോഷകരമായ, ആനന്ദകരമായ, അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം, ഈ സദസ്സിനെ സംബന്ധിച്ചിടത്തോളം നാം ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയല്ല, ഉജ്ജ്വലമായൊരു പ്രസംഗത്തിന് വേണ്ടിയല്ല. ഖുത്ബുസ്സമാൻ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകന്, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നായകനെ ഒന്ന് കാണാൻ വേണ്ടിയാണ്, അവിടുത്തെ പരിശുദ്ധമായ വചനങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് നാം സംഗമിച്ചിരിക്കുന്നത്. മഹാനവറൽ ഖുത്ബുസ്സമാൻ തന്റെ ഹൃസ്വമായ, ലളിതമായ, ഏത് സാധാരണക്കാരനും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെടുന്ന ഭാഷ, വളരെ സുപ്രധാനമായ ചില വിഷയങ്ങളിലേക്ക്
പരിമിതമായ തന്റെ സമയത്തിനുള്ളിൽ ഒതുങ്ങിനതുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുത്ബുസ്സമാൻ ഈ പ്രഭാഷണത്തിൽ ഈ പരിപാടിയിൽ പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ. ഇന്ന് തസവ്വുഫിനെ കുറിച്ച് പഠനം നടക്കുകയാണ്, ഇസ്ലാമിന്റെ ആത്മീയ സരണിയെക്കുറിച്ച് പഠനങ്ങളും വിചാരങ്ങളും സിംബോസിയങ്ങളും ലേഖനങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ആരാണ് സൂഫി, എന്താണ് സൂഫിസം, എന്താണ് തസവ്വുഫ്, എന്താണ് ഇസ്ലാമിന്റെ ഈ ആത്മീയ സരണി, ആത്മീയ മാർഗം എന്നതിനെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഖുത്ബുസ്സമാൻ ഏത് സാധാരണക്കാരനും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഭാഷയിൽ ഇസ്ലാമിന്റെ ആത്മീയ സരണി, അത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന് പറയുന്ന അടിസ്ഥാന വചനം തൗഹീദ്, അത് ഹൃദയത്തോട് ആത്മാവിനോട് ജീവിതത്തോട് ചേർത്തുവെക്കലാണ് എന്ന്, അതുപോലെ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നടത്തിയ കരാറ് പുതുക്കലാണ് എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. സൂഫിസത്തിന്റെ പേരിൽ ഖുത്ബുസ്സമാൻ വളരെ വ്യക്തമായി പറഞ്ഞു. സൂഫികള് സൂഫിസത്തിന്റെ പേരിൽ പലരും രംഗത്ത് വരുന്നുണ്ട്, ഞങ്ങളാണ് സൂഫികൾ എന്ന് പറയുന്നുണ്ട്. നേരത്തെ മഹാനവറുകളെ സൂചിപ്പിച്ചതുപോലെ മുറബിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവരുണ്ട്, ഞങ്ങളാണ് ഷെയ്ഖുമാരെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകളുണ്ട്. ഖുത്ബുസ്സമാൻ പറഞ്ഞു, ഖുത്ബുസ്സമാൻ തന്റെ ദൗത്യം നിർവഹിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിയപ്പെട്ട ഔലിയാക്കള് അങ്ങോട്ട് കേരളത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ, കേരളത്തിൽ ഈ പരിപ്പ് വേവുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഖുത്ബുസ്സമാൻ പരിശുദ്ധമായ തരീഖത്തിന്റെ സന്ദേശവുമായി ഈ മണ്ണിലേക്ക് കടന്നു വന്ന സമയത്ത് ഖുത്ബുസ്സമാൻ തന്നെ പറഞ്ഞു, ആളുകൾ ഒരു ഷെയ്ഖാണ് എന്ന് പറഞ്ഞപ്പോൾ, ഷെയ്ഖോ ഷെയ്ഖോ അതൊക്കെ അസ്തമിച്ചു പോയില്ലേ, 824 മുറിഞ്ഞു പോയില്ലേ, തെർബിയത്ത് അവസാനിച്ചില്ലേ, മുറബി ഇന്നുണ്ടാവില്ലല്ലോ, മുറബിമാരുണ്ടാകില്ലല്ലോ, തെർബിയത്തില്ലല്ലോ, ഷെയ്ഖില്ലല്ലോ, തരീഖത്തില്ലല്ലോ എന്ന് പറഞ്ഞ ആളുകൾ. പക്ഷേ ഖുത്ബുസ്സമാൻ മുറബിയുണ്ടെന്ന് സ്ഥാപിച്ചു, ഷെയ്ഖുണ്ടെന്ന് ബോധ്യപ്പെടുത്തി, തരീഖത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, തർബിയത്ത് നടക്കുമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇത് മുറിഞ്ഞിട്ടില്ല, ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ സമൂഹം തരീഖത്തിനെ കുറിച്ചും ഷെയ്ഖിനെ കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അബ്ബാസ് ഫൈസി പ്രസംഗിച്ചതുപോലെ, പിന്നെ ചെയ്യുന്നത് ഈ സമൂഹത്തിന്റെ കഴുതകളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പിന്നീട് പറയുകയാണ്, ഞങ്ങളാണ് ഷെയ്ഖുമാർ. ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഒരു 10 മുറബിയായ ഷെയ്ഖെ തരീഖത്ത് എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്, ഒരു സ്വപ്നം മാത്രമാണെന്നും ഇന്നത് നടക്കില്ല എന്നും പറഞ്ഞയാള് പിന്നെ വന്ന് പ്രഖ്യാപിക്കുന്നത് സകലമാണ് ഖിലാഫത്തും എനിക്ക് ലഭിച്ചു എന്നാണ്, എല്ലാ ഔലിയാക്കളുടെ ഭാഗത്ത് നിന്നുള്ള ഖിലാഫത്തും തരീഖത്തും ഒക്കെ എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതാണ് നാം കാണുന്നത്. ഇപ്പോ പുതിയ രീതിയിൽ തങ്ങളാണ് ഷെയ്ഖുമാര്, ഞങ്ങളാണ് സൂഫികള്, ഞങ്ങളാണ് മുറബിമാര്, ഇനി ഞങ്ങളാണ് ഖുത്ബുസ്സമാൻ എന്ന് പോലും പറഞ്ഞ് രംഗത്ത് വരുന്നതിന്റെ സൂചനകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഖുത്ബുസ്സമാൻ നിങ്ങൾക്ക് തർബിയത്ത് പഠിപ്പിച്ചു തന്ന ഖുത്ബുസ്സമാൻ, മുറബിയായ ഷെയ്ഖ് ആരാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഖുത്ബുസ്സമാൻ, തസവ്വുഫ് എന്താണെന്ന് പഠിപ്പിച്ചു തന്ന ഖുത്ബുസ്സമാൻ, സൂഫിസം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഖുത്ബുസ്സമാൻ, ആരാണ് ഖുത്ബി എന്ന് പഠിപ്പിച്ചു തന്ന ഖുത്ബുസ്സമാൻ, നിങ്ങളെ വേദ സൂഫികളായി, വേദ മുറബിമാരായി, വേദ ഷെയ്ഖുമാരായി, വേദ ഖുത്ബുമാരായി രംഗത്ത് വന്നാൽ ഖുത്ബുസ്സമാൻ നിങ്ങളെ വിട്ടില്ല എന്ന് ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് ഖുത്ബുസ്സമാൻ തന്റെ ലളിതമായ ആ പ്രഭാഷണത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു തന്ന ചില ചോദ്യങ്ങൾ. ഒന്ന് മാറ്റുരക്കാവെന്ന്, ഇനി അങ്ങനെ വരട്ടെ, ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കാം. നിങ്ങൾ ഷെയ്ഖുമാരാണെങ്കിൽ, നിങ്ങൾ ഖുത്ബുമാരാണെങ്കിൽ, നിങ്ങൾ മുറബിമാരാണെങ്കിൽ, നിങ്ങൾ സൂഫികളാണെങ്കിൽ, നിങ്ങൾ സൂഫിസത്തിന്റെ ആളുകളാണ് എന്നാണ് പറയുന്നത് എങ്കിൽ, എന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഖുത്ബുസ്സമാൻ ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ അക്കളി നടക്കില്ല എന്ന് പറയുന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. അങ്ങനെ രംഗത്ത് വരാമെന്ന് ആരും വിചാരിക്കണ്ട, ആരും വിചാരിക്കണ്ട. എന്തിന് ഈ സമൂഹത്തെ കഴുതകളാക്കി മാറ്റണം, സാധാരണക്കാരെ കഴുതകളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പരിപാടി, സാധാരണക്കാരൻ ജാഹിലുകളാണ് എന്ന് പറയുന്ന ഒരു പരിപാടി. ഒരു കാലത്ത് അവരോട് വന്നിട്ട് പറയുകയാണ്, മുറബിയില്ല, തേടണ്ട, അന്വേഷിക്കണ്ട, കണ്ടെത്തണ്ട, അടുക്കണ്ട, ഷെയ്ഖില്ല, പോകരുത്, കാണരുത്, അടുക്കരുത്, ബൈഅത്ത് ചെയ്യരുത്, തർബിയത്തില്ല,
കുത്തുബില്ല, ഗൗസില്ല. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളാണ് അഭിനവ ഖലീഫമാരായി, അഭിനവ ഷെയ്ഖുമാരായി, അഭിനവ മുറബിമാരായി രംഗത്ത് വരുന്നത്. അവർക്ക് മുമ്പിലാണ് ഖുത്ബുസ്സമാൻ എന്ന് പറയുന്ന ലോകത്തുള്ള, ഇന്ന് ലോകത്തുള്ള സകല ഔലിയാക്കളുടെയും നേതാവ് തന്റെ സത്യസിദ്ധമായ ശൈലിയിൽ ചില ചോദ്യങ്ങൾ ആത്മീയമായ, ഉജ്ജ്വലമായ, ഉന്നതമായ മേഖലയിൽ ഇരുന്നു കൊണ്ട് പൂർവ്വകാല ഔലിയാക്കളും സൂഫിയാക്കളും ചോദിച്ചതുപോലെയുള്ള ചില ചോദ്യങ്ങൾ ഈ സമൂഹത്തോട് അല്ല ഇത് പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകളോട് ചോദിച്ചത്. എന്നിട്ട് ഖുത്ബുസ്സമാൻ തസവ്വുഫിന്റെ വഴി, വളരെ ലളിതമായ തസവ്വുഫിന്റെ വഴി ആർക്കും ബോധ്യപ്പെടുന്ന ഭാഷയിൽ വിശദീകരിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ത്വരീഖത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ, ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ തസവ്വുഫ് പഠിപ്പിച്ചു കൊടുക്കാൻ, ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ തനതായ മാർഗരേഖ ഇതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടും 100% യോഗ്യനായ ഒരേ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ അറിവനുസരിച്ച് ഞാൻ പറയുന്നു അത് ഖുത്ബുസ്സമാൻ മാത്രമാണ്, മറ്റൊരാൾക്കും ഇന്ന് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ നിങ്ങളെ ചോദിക്കും എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന്. ഖുത്ബുസ്സമാൻ നിങ്ങൾക്ക് ത്വരീഖത്ത് പഠിപ്പിച്ചു തരുന്നത്, ഖുത്ബുസ്സമാൻ നിങ്ങൾക്ക് തസവ്വുഫ് പഠിപ്പിച്ചു തരുന്നത്, ഖുത്ബുസ്സമാൻ നിങ്ങൾക്ക് സൂഫിസം പഠിപ്പിച്ചു തരുന്നത്, ഖുത്ബുസ്സമാൻ ആരാണ് സൂഫി എന്ന് പഠിപ്പിച്ചു തരുന്നത് ഏതെങ്കിലും ഡോക്ടറേറ്റ് നേടിയും കൊണ്ടല്ല, ബിരുദം നേടിയും കൊണ്ടല്ല, ആ വിഷയത്തിൽ PhD എടുത്തും കൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബിന്റെ ഇബാറത്തുകൾ വായിച്ചും കൊണ്ടല്ല, മറിച്ച് ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന്, യഥാർത്ഥത്തിൽ നിന്ന് തസവ്വുഫിന്റെ ആത്മീയതയുടെ സമ്പൂർണതയിലേക്ക് ഊളിയിട്ടിറങ്ങി ആത്മീയതയുടെ മുത്തുവാരിയെടുത്ത് ഖുത്ബുസ്സമാൻ ഈ കടലോരത്തെ സത്യപ്പെടുത്തിക്കൊണ്ട്, ഈ തിരമാലകളെ സത്യപ്പെടുത്തിയും കൊണ്ട്, മുത്തുകളും മാണിക്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന തിരമാലയെ സത്യപ്പെടുത്തിയും കൊണ്ട് ആത്മീയതയുടെ മാരിഫത്തിന്റെ മുത്തുകോരിയെടുത്ത് ഖുത്ബുസ്സമാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് തരീഖത്തിന്റെ മാർഗം, ഇതാണ് തസവ്വുഫിന്റെ മാർഗം, ഇതാണ് തൗഹീദിന്റെ മാർഗം, ഇതാണ് യഥാർത്ഥ സൂഫിസം. ആരാണ് ഖുത്ബുസ്സമാൻ എന്നറിയുമോ? ലളിതമായ തന്റെ ഭാഷയിൽ അവിടെ നിന്ന് വിനയത്തോടെ പറയുകയാണ് എന്റെ മലയാളം ഭാഷ, എനിക്കത്ര ഭാഷ പരിചയമില്ല, എനിക്ക് ഉറുദുവാണ് സംസാരിച്ച് പരിചയമുള്ളത് എന്ന് പറയുമ്പോൾ നാം ഒരു പക്ഷേ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ നാട്ടിൽ നാടുവിട്ടു പോകുന്ന എത്ര ആളുകളുണ്ട്, അവർ മലയാളം സംസാരിക്കാറില്ലേ? ഗൾഫിൽ പോകുന്ന ആളുകൾ, ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ മലയാളം സംസാരിക്കാറില്ലേ? പിന്നെ എന്താ ഖുത്ബുസ്സമാൻ അത് പറഞ്ഞത് എന്ന്. പക്ഷേ ഖുത്ബുസ്സമാന്റെ ജീവിതം നാം പരിശോധിക്കുക. ഖുത്ബുസ്സമാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഇബാറത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പറഞ്ഞാൽ ഇബാറത്തിൽ നിന്ന് കണ്ടെത്തിയ തസവ്വുഫല്ല അവിടുന്ന് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഖുത്ബുസ്സമാന് ഇബാറത്തറിയില്ല എന്നല്ല, അവിടുന്ന് ഖുർആൻ പഠിച്ച്, ഹദീസ് പഠിച്ച്, ഖുസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഹിയ ഉലൂമുദ്ദീൻ പോലെയുള്ള സുപ്രസിദ്ധമായ തസവ്വുഫിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് സൂഫിസം പഠിച്ച്, തസവ്വുഫ് പഠിച്ച്, അത് മുതാലഅ ചെയ്ത്, അത് പഠനം നടത്തി, അതിന്റെ ശേഷം അല്ലെങ്കിൽ അത് പഠനം നടത്തുമ്പോൾ തന്നെ ആ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് പാണ്ഡിത്യത്തിന്റെ നിറകുടമായ സൂഫി ലോകത്തെ ചക്രവർത്തിയായി വിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ. അതാണ് നാം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതാണ് മക്കളെ തരീഖത്ത്. തരീഖത്തിന്റെ പേരിൽ, തസവ്വുഫിന്റെ പേരിൽ നാട്ടിൽ പലതും നടമാടുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം, നിങ്ങൾക്ക് ഈമാനിലായി രക്ഷപ്പെടാനുള്ള മാർഗം, നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ വചനം ഉച്ചരിച്ച് ഈമാനിലായി പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയുന്ന മാർഗം, അത് ഖുത്ബുസ്സമാൻ പറയുന്നത് ഏതെങ്കിലും ഒലിയിന്റെ, കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒലിയിന്റെ ചരിത്രം ഉദ്ധരിച്ചല്ല, ഏതെങ്കിലും മഹാന്റെ ചരിത്രം ഉദ്ധരിച്ചല്ല, ഫൗസുല്ലാമിന്റെ കാലത്ത് ഇങ്ങനെയൊരു മുരീദ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ല, ഇഫായി ഷെയ്ഖിന്റെ കാലത്ത് ഇഫായി ഷെയ്ഖിന്റെ മുരീദ് ഇങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നല്ല, അല്ലെങ്കിൽ 90 കൊല്ലങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ 10 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഇന്നയാളുടെ മുരീദ് ഇങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നല്ല, ഏതെങ്കിലും കിതാബുകൾ വായിച്ച് ചരിത്രം പറയുകയല്ല. ഖുത്ബുസ്സമാൻ പറയുന്നത് എന്നിൽ നിന്ന് എന്നെ ബൈഅത്ത് ചെയ്ത്, എന്നിൽ നിന്നോ ഖലീഫമാരിൽ നിന്നോ പരിശുദ്ധമായ തൗഹീദ് സ്വീകരിച്ച്, ഈ വിശുദ്ധ വചനം സ്വീകരിച്ച് എന്റെ മുരീദുമാര് അവരുടെ മരിച്ചുപോയ എന്റെ മുരീദുമാരുടെ അവസ്ഥ നിങ്ങൾ പരിശോധിക്കുക.
അവരുടെ ചരിത്രം നിങ്ങൾ പഠിക്കുക. അവരുടെ മരണത്തിന്റെ സമയത്തുള്ള അവസ്ഥകളെ കുറിച്ച് ബന്ധുക്കളോട് നിങ്ങൾ ചോദിക്കുക, അതിന്റെ സാക്ഷ്യം വഹിച്ച ആളുകളോട് നിങ്ങൾ ചോദിക്കുക, ഡോക്ടർമാരോട് നിങ്ങൾ ചോദിക്കുക, അവരുടെ മരണത്തിന്റെ സാക്ഷ്യം വഹിച്ച് ആരൊക്കെയുണ്ടോ അവരോട് നിങ്ങൾ ചോദിക്കുക. അവര് നിങ്ങൾക്ക് പറഞ്ഞു തരും പരിശുദ്ധമായ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്ന പരിശുദ്ധ വചനം അത് ഉച്ചരിച്ച് പുഞ്ചിരിച്ച് ഏവർക്കും സന്തോഷം നൽകുന്ന കയ്യിലാണ്, ഏവർക്കും സന്തോഷം നൽകുന്ന രീതിയിലാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അത് പണ്ഡിതന്മാരുടെ മാത്രം ചരിത്രമല്ല, അത് സയ്യിദന്മാരുടെ മാത്രം ചരിത്രമല്ല, അത് വലിയ ഔലിയാക്കളുടെ മാത്രം ചരിത്രമല്ല, ഔലിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരുടെ മാത്രം ചരിത്രമല്ല, എന്റെ സാധാരണക്കാരനായ മുരീദില്ലേ, എന്റെ സാധാരണക്കാരനായ മുരീദില്ലേ, യുദ്ധരണാങ്കണത്തിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസാന്നിധ്യത്തിൽ അണഞ്ഞു ചെന്ന് അള്ളാഹുവിന്റെ റസൂലേ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞ് പുണ്യ ഹബീബിന്റെ പരിശുദ്ധമായ നാവിൽ നിന്ന് തൗഹീദ് സ്വീകരിച്ച് മറ്റൊരു അമലും ചെയ്യാതെ മരണപ്പെട്ടു പോയ പരിശുദ്ധരായ സഹാബികളില്ലേ? അതുപോലെ ഖുത്ബുസ്സമാന്റെ പരിശുദ്ധമായ കരങ്ങളിൽ ഒരുപക്ഷെ ജീവിതത്തിന്റെ സിംഹഭാഗവും കള്ളിലും പെണ്ണിയിലും വൃത്തികേടിലുമായി ജീവിച്ചവർ, അല്ലെങ്കിൽ വിദഗ്ധരായി ജീവിച്ചവർ, പുതിയ ചിന്തകൾ പ്രചരിപ്പിച്ചവർ, ഇനി തങ്ങൾക്ക് രക്ഷയുടെ മാർഗമില്ല എന്ന് കേട്ടപ്പോൾ എന്നറിഞ്ഞ് അങ്ങനെ കള്ളിന്റെയും പെണ്ണിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി ജീവിച്ച് എനിക്ക് രക്ഷയില്ല, എന്റെ മുമ്പിൽ രക്ഷയുടെ മാർഗമില്ല എന്ന് കേട്ടപ്പോൾ ഇവിടെ നിന്നോ കേട്ടറിയുകയാണ് ഒരു പ്രഭാഷണത്തിലൂടെ, ഒരു ലഘുലേഖയിലൂടെ, ഒരു സംസാരത്തിലൂടെ, ഒരു മുരീദിലൂടെ, ആലുവയിൽ ഇങ്ങനെ ഒരു സുൽത്താൻ ജീവിച്ചിരിപ്പുണ്ട്, ഒരു ഉന്നതനായ വ്യക്തിത്വം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയുമോ? എന്നെ ബൈഅത്ത് ചെയ്താൽ, എന്നോട് ഇത്തിറാളില്ലാതെ, എന്നെ വിമർശിക്കാതെ, ഷെയ്ഖിന്റെ കാര്യത്തിൽ സംശയിക്കാതെ എന്നെ ബൈഅത്ത് ചെയ്തുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അവൻ ജീവിക്കുകയാണെങ്കിൽ അവന് ഈമാനിലായുള്ള മരണം ഞാൻ ഉറപ്പു കൊടുക്കാമെന്ന് ഔസുല്ലാദം പ്രഖ്യാപിച്ചതുപോലെ, റിഫാഈ ഷെയ്ഖ് പ്രഖ്യാപിച്ചതുപോലെ, അഷറഫുൽ ഖൽഖ് ദോഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചതുപോലെ ഖുത്ബുസ്സമാൻ പ്രഖ്യാപിക്കുകയാണ്. തണയുന്ന ആളുകൾ പോലും സാധാരണക്കാരായ ആളുകൾ, എന്റെ മുമ്പിലിരിക്കുന്ന മഹാനവറുകളുമായി ബൈഅത്ത് ചെയ്ത് അവരുടെ മുരീദന്മാർക്ക് അവരുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ചരിത്രങ്ങൾ പറയാൻ കഴിയും. ഇത് പറയാൻ ആർക്ക് സാധിക്കും? ഞങ്ങൾക്കും കഴിയും. അത് പറയുക മാത്രമല്ല, ഇതാ എന്റെ മരണപ്പെട്ടു പോയ മുരീദ്, ഇതാ എന്റെ മരിച്ച മുരീദ്, എന്റെ മുരീദിന്റെ മയ്യത്തിതാ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളൊന്ന് ചോദിക്കുക, നിങ്ങളൊന്ന് അന്വേഷിക്കുക. അത് പറയാൻ കഴിയുന്ന വ്യക്തിത്വം എന്താ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നവർക്ക് മുമ്പിലാണ് ഈ സമുദായം അണിനിരന്നിട്ടുള്ളത്. അതാണ് ഇസ്ലാം, അതാണ് ദീന്, അതാണ് അല്ലാഹുവിലേക്ക് എത്താനുള്ള മാർഗം അല്ലേ? അല്ലാതെ എന്താ? വെരും കൂട്ടരെ വെരി വെരി സിന്ദാബാദ്, ഒരു സിന്ദാബാദ് പതാകയും പിടിച്ച് സിന്ദാബാദ് വിളിച്ച് ഞാൻ നേതാവ് നിങ്ങൾ അനുയായി എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പോയോക്ക. എന്നിട്ട് ഗീർവാണ പ്രഭാഷണങ്ങൾ, വായയിൽ കൊള്ളാത്ത വർത്തമാനങ്ങൾ, ചങ്കിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന അക്ഷരക്കൂട്ടങ്ങൾ, അതിലീ സമുദായത്തെ തളച്ചു നിർത്തി അവരെ ശൈത്താന്റെ ആളുകളായി അവസാനം മരിക്കുന്ന സമയത്ത് ദഹമൗത്തത് കൂട്ടിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് ഈ ബൈത്ത് കേൾക്കാറുണ്ടായിരിക്കുന്നു, മരണസമയത്ത് ഇബിലീസ് വരികയാണ് വെള്ളപാത്രവുമായി വരികയാണ്, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്, മരിക്കുന്ന സമയത്ത് വെള്ളപാത്രവുമായി ഇബ്ലീസ് കടന്നു വരികയാണ്, ഉമ്മാന്റെ കോലത്തിൽ, ഉപ്പാന്റെ രൂപത്തിൽ, ഉസ്താദിന്റെ രൂപത്തിൽ, അവർ സ്നേഹിക്കുന്നവരുടെ രൂപത്തിൽ കടന്നു വന്ന് അവരോട് പറയുകയാണ് തൗഹീദ് മാറ്റിവെക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ മാറ്റിവെക്കുക, ഈ പരിശുദ്ധ വചനങ്ങൾ മാറ്റിവെക്കുക എന്ന് പറഞ്ഞ് എനിക്ക് സാക്ഷാംഗം നമിക്കണമെന്നോ അല്ലെങ്കിൽ ശിർക്കിന്റെ മറ്റ് വചനങ്ങൾ പറയണമെന്നോ പറഞ്ഞ് വളരെ വെപ്പാളപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട്
സമുദ്രത്തിലെ വെള്ളം മുഴുവനും കുടിച്ചാലും തീരാത്ത ദാഹം. ആ ദാഹത്തോടുകൂടി വളരെ പ്രയാസപ്പെട്ട് മരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട മുരീദേ, നിന്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്ന് നിന്നെ ഈമാനിലായി മരിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം, അതാണ് ഖുത്ബുസ്സമാൻ, അതാണ് ഔസുല്ലാദും, അതാണ് ഇൽഫാഇ ശൈഖ്. അതാ ഖുത്ബുസ്സമാൻ പ്രഖ്യാപിച്ചത്. എന്തേ അങ്ങനെ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം? ഞാൻ പറഞ്ഞല്ലോ ഖുത്ബുസ്സമാൻ ആ പ്രഭാഷണം കുറച്ചും കൂടി നീണ്ടുപോയെങ്കിലും ആഗ്രഹിച്ചു പോയി. ഇനിയും എനിക്ക് പറയാറുണ്ട്, ഈ ആളുകളോട് ഇനിയും എനിക്ക് പറയാറുണ്ട്, മറ്റൊരവസരത്തിൽ പറയാമെന്ന് ആ ഖുത്ബുസ്സമാൻ പറഞ്ഞത്. മഹാനവർഗളുടെ പല പ്രഭാഷണങ്ങളിലും അത് കേൾക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ഒരു സദസ്സിലെങ്കിലും, ഈ ഒരു കോഴിക്കോട്ട്, ഈ ഒരു കടലോരത്തെങ്കിലും മഹാനവറുകൾ പറയാനുള്ളത് പറഞ്ഞു വന്നു. ഇനിയും എത്രയോ പറയാണ്. അല്ലാഹു തആല അത് കേൾക്കാനുള്ള അവസരം, അത് ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആർക്ക് കഴിയും, ആർക്ക് സാധിക്കും? ആധികാരികമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ജീവിതം അതാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതാണ് തരീഖത്ത് എന്ന് വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഖുത്ബുസ്സമാന്റെ ജീവിതത്തെക്കുറിച്ച്. അവിടെ നിന്ന് ചെറുപ്പത്തിൽ നാടുവിടുകയാണ്. എന്താ നാടുവിടാനുള്ള കാരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനമാണ്, ലാ റാഹത ലി മുഅ്മിനിൻ ദൂന ലിഖാഇ റബ്ബിഹി. ഒരു മുഅ്മിനായ മനുഷ്യന് അള്ളാഹുവിനെ കാണാതെ സമാധാനമില്ല, സന്തോഷമില്ല, വിശ്രമമില്ല എന്ന് പുണ്യവചനം കേട്ടപ്പോൾ, എന്നാൽ ആ പ്രവാചക വചനത്തിന്റെ അന്തസത്ത എനിക്കൊന്നറിയണം. എനിക്കെന്റെ രാജാതിരാജനായ റബ്ബിനെയൊന്ന് കാണണം, എനിക്കെന്റെ രാജാതിരാജനായ റബ്ബുമായൊന്ന് സംഗമിക്കണം എന്ന് കരുതി ഇറങ്ങിത്തിരിച്ച പരിശുദ്ധ വ്യക്തിത്വം. നമ്മളൊക്കെ എത്ര ഹദീസുകൾ കേട്ടു, എത്ര ആയത്തുകൾ കേട്ടു,